ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഫ്ലോക്ക് ഡെൻസിറ്റിയാണിത്. ഫ്ലോക്ക് ഡെൻസിറ്റി രണ്ട് മൂന്ന് മാർക്കാണ്. ഇത് മിനിയാന്നത്തെ മാർക്കിങ്ങാണ്, 20 മീറ്റർ ഇത്രയും എത്തിയത്. ഈ ഇതിൻ്റെ മേളിലത്തെ ഈ വരയ്ക്കും മേളിലായിരുന്നു ഇന്നലെ, വരയ്ക്കും മേളിലായിരുന്നു ഇന്നലെ എത്തിയത്. ഇനി ഇന്നത്തെയാണിത് ഇവിടെ വര കൊണ്ട് 20 മിനിറ്റിൽ ഇവിടം വരെ എത്തിയത്. ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് മെഷർമെൻറ്റ്. ഇത് 50 ആണ്. 50-ൻ്റെ തൊട്ട് മേളിൽ ഈ വര വരെ എത്തി 20 മിനിറ്റുണ്ട്. ഇത്ര എത്തി 20 മിനിറ്റ്. ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ്. ഏകദേശം ഇന്ന് കുറഞ്ഞു 45 എന്ന് പറയാം. അപ്പോൾ അത് കുറയുന്നുണ്ട്. ഇപ്പം വളരെ എന്താണ് ഫലപ്രദമായിട്ടുള്ള നമ്മളുടെ ഓരോ പ്രവൃത്തികളും വെള്ളം കയറ്റിയിട്ട് വെള്ളം ഇറക്കിയിട്ട് വെള്ളം കയറ്റുന്ന ആ ഒരു പ്രക്രിയയും പിന്നെ ഭക്ഷണം മീനിന് കൊടുക്കാതെ അത് കഴിപ്പിക്കുന്ന ഫ്ലോക്ക് കഴിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ ഫലപ്രദമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഫോഗി ഫ്ലോക്കിൻ്റെ അവസ്ഥ മാറി. വളരെ കൂടുതലുണ്ടായിരുന്ന ഫ്ലോക്ക് ഏകദേശം 50-നും 60-നും ഇടയ്ക്ക് ആയിട്ടുണ്ട് അല്ലേ. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 45 ആയി. അത് നോക്കണ്ട, ഇവിടെയാണ് നോക്കേണ്ടത്. ഏകദേശം 100 താഴെയാണ് എന്തായാലും. അപ്പോൾ അത് താഴ്ന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ എത്തിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് അമോണിയ, നൈട്രൈറ്റ്, pH, ഹൈ റേഞ്ച് pH. ഈ അമോണിയ, നൈട്രൈറ്റ് ഇതെല്ലാം 0 ആണ്. നൈട്രൈറ്റ് ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, കാര്യം എൻ്റെ കിറ്റിൽ ഇത് തീർന്നുപോയി, ലിക്വിഡ് തീർന്നുപോയി. അപ്പോൾ അത് അടുത്ത് തന്നെ വരും. പക്ഷെ എന്നാലും കാൽക്കുലേഷൻ മറ്റ് രണ്ടും 0 ആകുമ്പോഴത്തേക്കും 0 ആകേണ്ടതാണ് എന്നുള്ള കാൽക്കുലേഷനിലാണ് ഞാൻ പറയുന്നത്. നൈട്രൈറ്റും 0 ആണ്. pH 7 ആണ്. ഹൈ റേഞ്ച് pH 7.2-ൽ തന്നെ നിൽക്കുന്നു. അപ്പം ഇന്ന് അപ്പക്കാരം 250 ഗ്രാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആഡ് ചെയ്തിട്ടില്ല, മിനിയാന്ന് ആഡ് ചെയ്തായിരുന്നു, ഡോളമേറ്റൊക്കെ ആഡ് ചെയ്തായിരുന്നു. അതുകൊണ്ടാവും pH 7-ൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മെഷർമെൻറ്റ്സിൻ്റെ ഒരു ഇത് വരുന്നത്, മെഷർമെൻറ്റ്സ് വരുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.